ഇന്ത്യക്കെതിരെ ബീഹാർ സ്വദേശിനി നൽകിയ പീഡന കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം തടഞ്ഞ് ബോംബെ ഹൈക്കോടതി ഇടപെടൽ നടക്കുമ്പോൾ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ഏതാണ്ട് വ്യക്തമാകുകയാണ്. കേസിൽ ബിനോയ്ക്ക് ഏറെ തിരിച്ചടിയാകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മഹാരാഷ്ട്രയിൽ നേരത്തെ ശിവസേന, കോൺഗ്രസ്, NCP സർക്കാരായിരുന്നു. ഇതുകാരണം ബിനോയുടെ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ എന്ന സംശയം ഉണ്ടായിരുന്നു. എന്നാൽ BJP അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ കേസിൽ ട്വിസ്റ്റും വരുന്നു. ഇരുവരും കോടതിയിൽ കേസ് ഒത്തുതീർപ്പിൽ എത്തിയെന്ന് കാണിച്ചു നൽകിയ അപേക്ഷ പരിഗണിക്കാനാവില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കോടതിയിൽ സമർപ്പിച്ച ഒത്തുതീർപ്പ് കരാറിൽ തങ്ങളുടെ കുട്ടി വളർന്നു വരികയാണെന്നും അവന്റെ ഭാവിയെ ഓർത്താണ് കേസ് ഒത്തുതീർപ്പാക്കാൻ തീരുമാനിച്ചതെന്നും ബിനോയ് കോടിയേരിയും യുവതിയും ഒപ്പിട്ട രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ കുട്ടിയുടെ പിതാവ് ആരെന്ന് ഏതാണ്ട് വ്യക്തമാവുകയാണ്. കുട്ടി വളരുകയാണെന്ന വസ്തുതകൾ പരിഗണിച്ച് ഹൈക്കോടതിയിലെ നിലവിലുള്ള കേസ് റദ്ദാക്കണം എന്നായിരുന്നു ഇരുവരുടെയും ആവശ്യം. ഇത് ക്രിമിനൽ കേസാണെന്നും ഒത്തുതീർപ്പാക്കാൻ കഴിയില്ലെന്നും കേസ് പരിഗണിച്ച ജസ്റ്റിസ് നിതിൻ ജാന്തർ, ജസ്റ്റിസ് NR ഫോർക്കർ എന്നിവർ വ്യക്തമാക്കി. ബലാത്സംഗം ഉൾപ്പെടെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ കുറ്റപത്രത്തിലുണ്ട്. ഇവർ സമർപ്പിച്ച രേഖയിൽ കുട്ടി തങ്ങളുടേതാണെന്ന് ബിനോയ് അംഗീകരിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണനും കുടുംബവും നിഷേധിച്ചിരുന്നതാണ്. ഏതായാലും കേസിലെ അവസ്ഥ ഇനി കേരളത്തിലും ചർച്ചയാകും. കേസ് ഒത്തുതീർപ്പാക്കാനുള്ള വാദത്തിനിടെ രണ്ടാമതായി ഇരുവരും വിവാഹിതരാണോ എന്ന് ജസ്റ്റിസ് നിതിൻ ജാന്തർ ചോദിച്ചു. കേസ് ഒത്തുതീർപ്പാക്കാനുള്ള വാദത്തിനിടെ രണ്ടാമതായി ഇരുവരും വിവാഹിതരാണോ എന്ന് ജസ്റ്റിസ് നിതിൻ ജാന്തർ ചോദിച്ചപ്പോൾ വിവാഹം ചെയ്തിട്ടില്ലെന്ന് ബിനോയുടെ അഭിഭാഷകനും വിവാഹം ചെയ്തിട്ടുണ്ടെന്ന് യുവതിയുടെ അഭിഭാഷകനും കോടതി മുമ്പാകെ വ്യക്തമാക്കി. പിന്നീട് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ SR ഷിൻഡെയോട് ഇക്കാര്യത്തിൽ വിശദീകരണം തിരക്കിയപ്പോൾ വിവാഹിതരാണ് എന്നാണ് അവർ കോടതിയിൽ വ്യക്തമാക്കിയത്. ഇതാണ് വിനയാകുന്നത്. കേസ് ഒത്തുതീർപ്പാക്കാൻ കോടതി നിലപാട് നിർണായകമാകും. വിവാഹിതരാണോ എന്ന കാര്യത്തിലെ തർക്കം പരിഹരിച്ച ശേഷം കേസ് തീർക്കണോ എന്ന കാര്യം പരിഗണിക്കാമെന്നും ഇപ്പോൾ കേസ് റദ്ദാക്കില്ലെന്നും ജസ്റ്റിസ് നിതിൻ ജാന്തർ വ്യക്തമാക്കി. യുവതി 3 വർഷം മുൻപ് നൽകിയ കേസ് കള്ളക്കേസായിരുന്നു എന്നാണ് ബിനോയ് കോടതിയിൽ ഇതുവരെ വാദിച്ചത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച DNA പരിശോധനാ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതിനിടയിലാണ് കേസ് റദ്ദാക്കാനുള്ള ആവശ്യവുമായി ഇരുവരും ഹൈക്കോടതിയിൽ എത്തിയത്. പരസ്യമായി ആ യുവതിയുമായി യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു ബിനോയ് പറഞ്ഞിരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകനെതിരെ നിർണായക നീക്കവുമായി പീഡനത്തിന് ഇരയായ ബീഹാർ സ്വദേശി 2 ആഴ്ച മുൻപ് കോടതിയിലെത്തിയിരുന്നു. പീഡന കേസ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്നതിന് എതിരെയുള്ള ഹർജി അടിയന്തരമായി പരിഗണിക്കണം എന്നായിരുന്നു അന്ന് ഇരയുടെ ആവശ്യം. അതിനുശേഷമാണ് ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നേരത്തെ ഇക്കാര്യം സംബന്ധിച്ച് മുംബൈ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇത് കൊറോണ ലോക്ഡൌൺ മൂലം പരിഗണിച്ചിരുന്നില്ല. ഇതിൽ അടിയന്തര നടപടി എടുക്കണം എന്നായിരുന്നു യുവതിയുടെ ആവശ്യം. അടുത്ത ദിവസം തന്നെ യുവതിയുടെ അഭിഭാഷകൻ ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെ അട്ടിമറിക്ക് നീക്കം തുടങ്ങി. എന്നാൽ കോടതി അത് തടയുകയാണ്. കേസ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോവരുതെന്നും ഫലം പുറത്തു വന്നതോടെ സത്യം തെളിയിക്കപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടി ഈ വർഷം ആദ്യമാണ് യുവതി ഹൈക്കോടതിയെ സമീപിച്ചത്. ബീഹാർ സ്വദേശിനി നൽകിയ ലൈംഗിക പീഡന പരാതി തള്ളണമെന്നാവശ്യപ്പെട്ട് ബിനോയ് കോടിയേരി സമർപ്പിച്ച ഹർജിയിലാണ് 2.5 വർഷം മുൻപ് ബോംബെ ഹൈക്കോടതി DNA ടെസ്റ്റ് നടത്താൻ ആവശ്യപ്പെട്ടത്. 2019 ജൂലൈ ടെസ്റ്റ് നടത്തിയെങ്കിലും 17 മാസത്തിന് ശേഷം 2020 ഡിസംബറിലാണ് ഫലം ലഭിച്ചത്. സീൽ ചെയ്ത കവറിൽ അത് കോടതിക്ക് കൈമാറുകയായിരുന്നു. ഈ ഫലമാണ് പുറത്തുവിടണമെന്ന് യുവതി ആവശ്യപ്പെട്ടിരുന്നത്. ബീഹാർ സ്വദേശിനിയായ യുവതി 2019 ജൂൺ 13നാണ് കോടിയേരി പുത്രനെതിരെ പീഡന പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി ബിനോയ് കോടിയേരി വർഷങ്ങളോളം പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. തന്റെ 8 വയസ്സുള്ള കുട്ടിയുടെ അച്ഛൻ ബിനോയ് കോടിയേരി ആണെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു. കുട്ടിക്ക് പ്രായപൂർത്തിയായെന്നും അതിനാൽ അച്ഛൻ ആരാണെന്ന് അവൻ അറിയണമെന്നുമാണ് യുവതിയുടെ നിലപാട്. ഇതേ തുടർന്നാണ് DNA പരിശോധന നടത്തിയത്.